ശങ്കറിന്റേതായിട്ടുള്ള പഴയ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, ആ സാധനമൊക്കെ ഉണ്ട്. കൊറേ ആളുകളെയൊക്കെ ഒന്ന് എന്താ എന്താ ഗെറ്റപ്പിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തൊരു സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. പിന്നെ നമസ്കാരം. തമിഴകത്തിന്റെ എക്കാലത്തെ സൂപ്പർ മെഗാ കോംബോ ശങ്കർ കമലഹാസൻ, ഇന്ത്യൻ വണ്ണിന് ശേഷം ഇന്ത്യൻ ടു. അഴിമതിക്കെതിരെയും സ്വജനപക്ഷപാതത്തിനെതിരെയും സേനാപതിയായി കമലഹാസൻ വീണ്ടും അവതരിക്കുമ്പോൾ എന്താവും ശങ്കർ പുതിയതായി ഈ കാലത്തിനോട് പറയാനുള്ളത്? ഇന്ത്യൻ സിനിമയിൽ തന്നെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധായകനായ ശങ്കർ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. നെടുമുടി വേണു, വിവേക്, ഒട്ടേറെ താരങ്ങൾ, മരണപ്പെട്ടു പോയ താരങ്ങൾ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. അത് AI സാങ്കേതിക വിദ്യയിലൂടെ. ഇന്ത്യൻ ടു സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് നമുക്ക് ചോദിക്കാം. ഏക്കിങ് ഒക്കെ കൊള്ളാം, പക്ഷേ പടം പോരാ. അടുത്ത പാർട്ടിൽ വല്ലതും നോക്കാം, പ്രതീക്ഷിച്ചു നോക്കാം. പഴയ ശങ്കർ അല്ല, അല്ല പിന്നെ അടുത്ത പാർട്ടിൽ വല്ല കിട്ടിയാലേ ഉള്ളൂ. അത് ഇവര് രണ്ടു പാർട്ടായിട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടെന്ന് പറഞ്ഞിട്ടെ അത് മാറ്റിയിട്ട് അത് തന്നെ ഇന്ത്യൻ 3 വരും. 3 വരുന്നുണ്ട്, ഒന്ന് കണ്ടിരിക്കാം. വെയിറ്റിംഗ് ഫോർ ഇന്ത്യൻ 3. എമോഷൻ ഒക്കെ കൊള്ളാം, പക്ഷേ BGM പോരാ. ഓ അങ്ങനെ വരാൻ ഇല്ല. ആക്ഷന് കുഴപ്പമില്ല, ആവറേജ്. സോങ് അങ്ങനെ വലുതായിട്ട് ആ രണ്ട് സോങ് കൊള്ളാം. ആദ്യത്തെ രണ്ട് സോങ് കൊള്ളാം. കം ബാക്ക് ഇന്ത്യനും മറ്റേ സ്റ്റാൻഡും കൊള്ളാം. സിദ്ധാർത്ഥ് അങ്ങനെ ത്രൂ ഔട്ട് ഉണ്ടോ? ശങ്കറിന്റേതായിട്ടുള്ള പഴയ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, ആ സാധനമൊക്കെ ഉണ്ട്. കൊറേ ആളുകളെയൊക്കെ ഒന്ന് എന്താ എന്താ ഗെറ്റപ്പിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തൊരു സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. പിന്നെ പക്ഷെ എനിക്കൊന്ന് 2 വേണ്ടായിരുന്നു. അങ്ങനല്ല, കുഴപ്പമില്ല. നമുക്ക് മരിച്ചുപോയ കുറെ താരങ്ങളെ AI-യിലൂടെ ചെയ്തു, അത് അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. ആ അതൊക്കെ അതൊക്കെ അല്ലെങ്കിൽ ഈ ശങ്കർ ആണല്ലോ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള ടെക്നിക്കലി, പണ്ട് വർഷങ്ങൾക്ക് മുന്നേ അത് തന്നെ ഈ ഒപ്റ്റി ട്രാക്കറും അങ്ങനെയുള്ള കുറെ പരിപാടികൾ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്, അതൊക്കെ അടിപൊളി അടിപൊളിയായിട്ടുണ്ട്. മേക്കിംഗ് സ്റ്റൈൽ, ആ മേക്കിംഗ് സ്റ്റൈൽ ഒക്കെ പക്കാണ്. പാട്ടും കാണാൻ പറ്റുന്ന ഒരു പടം തന്നെ. അതെ ഇതുകൊണ്ട് BGM ഒക്കെ ഒരു BGM കൊള്ളാം കേട്ടോ. മറ്റേ ആദ്യത്തെ ആ ഒരു ഇൻട്രോ ഒരു ഒരു ഫസ്റ്റ് ഹാഫിന്റെ ഒക്കെ ഒരു കുറച്ച് അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ അങ്ങ് ലാഗ് പോലെ ഒക്കെ തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, ഓക്കെ.